തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ജയരാജുവാര്യരെ കാണാതെ പോയാൽ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കില്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കില്ലേ നിങ്ങൾ പൂരത്തിന് പോയിട്ട് പൂരം കണ്ട കൂട്ടത്തിൽ വാര്യരെ കണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ മോശമാണ്. അപ്പം ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പിടിച്ച് പിടിച്ച് ഒന്ന് ഫ്രീ ആയി കിട്ടണ്ടേ, വൻ തിരക്കാണ്, പൂരം പോലെ തിരക്കിലാണ്. അപ്പോൾ ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി കടകപൂരങ്ങളുടെ ഒരു സമയത്താണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മളുടെ സംസാരം. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളിക്ക് ജയരാജ് വാര്യരുടേതായ ഭാഷയിലും ആ ശബ്ദത്തിലും പൂരത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പൂരം എന്ന് പറയുന്നത് ആനപ്പൂരം എന്നാണ് എല്ലാവരും പറയുക. ആനയുണ്ട് ശരി തന്നെ, പക്ഷേ ഇത് ആൾപൂരം കൂടിയാണ്. അതായത് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പൂരമാണ്. ഈ വടക്കുന്നാഥൻ്റെ ഈ തേക്കിൻകാട് നടുക്ക് ഋഷഭക്കൊന്നിൽ നിൽക്കുന്ന വടക്കുന്നാഥൻ്റെ അവിടേക്ക് ജനസഹസ്രങ്ങൾ കയറി വരികയാണ് ചെയ്യുന്നത്. പൂരം ഇറങ്ങി ചെല്ലില്ല, പൂരത്തിലേക്ക് കയറി വരികയാണ്, പൊട്ടിക്കയറാണ്. മതിൽക്കകത്ത് നടക്കുന്ന പൂരം എന്നാണ് പറയുക, മതിലകം എന്നാണ് പറയുക. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് 1796 ഏറ്റവും പുതിയതായി ഡിസൈൻ ചെയ്യപ്പെട്ട പൂരം ശക്തൻ തമ്പുരാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 മൂന്നാം ദീർഘവീക്ഷണം എന്താ വെച്ചാൽ എവിടെ നിന്നാലും പൂരം കാണാം, ഒരു പ്രത്യേക സ്ഥലത്തല്ല. അതുകൊണ്ടാണ് ഈ ഘടക പൂരങ്ങളിങ്ങനെ കയറി വരുമ്പോൾ ഓരോ ഭാഗത്തുനിന്നും ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ കാണാണ് പൂരം. ഇപ്പോൾ രാവിലെ 7 മണിക്ക് കണിമംഗലം ശാസ്താവ് വന്ന് നട തുറക്കുമ്പോൾ രാവിലെ 7 മണിക്ക് ഇവിടെ എന്ത് ജനമായിരുന്നു? അത് കഴിഞ്ഞ് പടിഞ്ഞാറോ ഗോപുരം വഴി ഇറങ്ങി. ഇപ്പോൾ അതേ വേറെ പൂരങ്ങൾ കയറി വരികയാണ്. കിഴക്കേ ഗോപുരം കടന്ന് ചെമ്പുക്കാവ് പനൂക്കമ്പള്ളി കയറി ഒരു പൂരവിട കലാശ മേളം തുടങ്ങി കാരമുക്ക് കയറി അങ്ങനെ 8 ഘടകപൂരങ്ങൾ കയറി വന്ന് ഈ പൂരത്തിന് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഇവിടെ വരുന്നതിന് മുമ്പ് പൂരത്തിൻ്റെ ഒരു വലിയ താളത്തിൻ്റെയും കലയുടെയും ഒരു അരങ്ങ് തീർക്കുകയാണ്. അരങ്ങ് തീർത്ത് കഴിയുമ്പോഴാണ് ആരവത്തോടുകൂടി തിരുവമ്പാടിയും പാറമേക്കാവും വരിക. ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഓരോ വർഷത്തെയും പൂരത്തിൻ്റെ പ്രത്യേകത ഓരോ കൊല്ലവും ആനച്ചമയങ്ങളും ആനയുടെ ആടയാഭരണങ്ങളും ആനയാഭരണങ്ങൾ എല്ലാം പുതിയതാണ്. അല്ല, അത് തന്നെ ഇങ്ങനെ ആൾ കാത്തിരിക്കുകയാണ്, ലേറ്റസ്റ്റ് ഡിസൈൻ എന്താണ്, കുട എന്താണ്, കുടയുടെ ഡിസൈൻ എന്താണ്, അതുപോലെ വെഞ്ചാമരം ഏത് തരമാണ്, ആലവട്ടം എങ്ങനെയാണ്, തലയിൽ കെട്ട് അതായത് ഈ നെറ്റിപ്പട്ട എങ്ങനെയാണ്, കോലത്തിൻ്റെ ഡിസൈൻ എന്താണ്, അതിനാണ് അതിന് മാത്രമായിട്ടൊരു ചമയം. സുനിൽകുമാറിനോട് ചോദിച്ചു, വി എസ് സുനിൽകുമാറിന്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം പാണ്ഡിമേളമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മേളം ഒരു ആവർത്തനം എല്ലാ തവണയും കാണുമ്പോൾ ഉണ്ടാവില്ലേ? പുള്ളി പറഞ്ഞ ഒരിക്കലും ഈ പറഞ്ഞ കാര്യമാണ്, അത് പുതിയതാണ്, അത് മനോധർമ്മമാണ്, അത് നയിക്കുന്ന ആളുടെ കപ്പാസിറ്റിയാണ് അതിൻ്റെ കാര്യം. ഈ പൂരത്തിൻ്റെ പ്രമാണിയില്ലേ, ഈ പ്രമാണിയുടെ കണ്ണിൻ്റെ പീലികളുടെ ചലനം വരെയറിയാം, അതുകൊണ്ട് കടുകിടാൻ മാറില്ല. ഒരിക്കൽ ആനയടഞ്ഞപ്പോൾ എലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയത്ത് പെരുവനം കുട്ടന്മാരാര് നിന്നു കൊട്ടി അടഞ്ഞ വീണൂരാന വീണ ആന കുട്ടന്മാരുടെ മേളം കേട്ടിട്ട് എന്തുട്ട് തേങ്ങ കിടക്കണേന്നുണ്ട് എന്നിട്ട് ചെവിയാട്ടിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞു, ഒരു തേങ്ങയില്ല ചേട്ടാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പൂരം കയറി വന്നു മുമ്പ് പറഞ്ഞു പൂരം കയറണം. അപ്പൊ ഈ പൂരത്തിന് നമ്മളീ പറയില്ലേ എല്ലാ വിധത്തിലുള്ള വിഭാഗീയതകളും മറന്ന്, കൈരളി ചാനലായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, എല്ലാ വിഭാഗീയതകളും മറന്ന്, എല്ലാ ജാതിമത ചിന്തകളും മറന്ന്, എല്ലാ രാഷ്ട്രീയവും മറന്ന്, മനുഷ്യൻ ഒന്നുപോലെ പുലരുന്ന മാവേലി നാട് എന്ന് പറയുന്ന ബഹുസ്വരതയുടെ സ്വരമാണ്, താളമാണ്, നാദമാണ്, വർണ്ണമാണ്, ശബ്ദഘോഷമാണ്, ഒത്തുചേരലാണ്, അലിയലാണ് തൃശ്ശൂർ പൂരം. ഇപ്പോൾ കൃഷ്ണകുമാറിനെ അടുത്ത് നിർത്തി തോളത്ത് കൈവച്ച് സംസാരിക്കുമ്പോൾ പൂരം സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും മേളത്തിൻ്റെയുമാണ്, മറ്റൊന്ന് വർണ്ണങ്ങളുടെയും വിസ്മയങ്ങളുടേതും കൂടിയാണ്. ജയരാജ് വാര്യരുടെ ഫേവറേറ്റ് പൂരത്തിൽ എന്തൊക്കെയാണ്? എൻ്റെ ഇപ്പോൾ ഇടയ്ക്ക് തന്നെയാണ്. ഇടയ്ക്ക് പിടിച്ചാലോ, ഇടയ്ക്കൽ ഒരു പിടി പിടിച്ചാൽ അതെ അതിന് പറ്റുന്ന നാല് പരമശിവന്റെ പൂരത്തിൻ്റെ മൂടിലേക്ക് പോകുന്ന, അതെ പൂരത്തിൻ്റെ മൂടിലേക്ക് ഈ പരമശിവനെ വണങ്ങാതെ പറ്റില്ലല്ലോ. സക്ഷാൽ വിശ്വനാഥൻ നമശിവായ തിച്ചൂർ മോഹനൻ എന്ന് പറഞ്ഞ ഓർമ്മയിലായി. അപ്പൊ മോഹനേട്ടന് സമർപ്പിച്ചിട്ട് മോഹനേട്ടൻ ലയിച്ചത് ഇവിടെ ആയിരിക്കും. അതാക്ക തുടങ്ങി നമസ്തേ നമസ്തുതി സകല
ഇതാണ് അദ്ദേഹത്തിന്റെ. പിന്നെ വടക്കും പാടും ശരാമി ഏഴകൾക്ക് തരുമോ തൃശൂർ പൂരത്തിൻ്റെ നിവേദ്യം. ഈ പൂരവും നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞു, മേളത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാം. ഈ ആനയോടുള്ളൊരു ഒരു മനുഷ്യൻ്റെ ഒരു വലിയൊരു ഇഷ്ടം, ആനയോട് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലും വലിച്ചെറിയും. ചന്ദ്രശേഖരനെ എന്തെങ്കിലും പറ്റിയാൽ, രാമേന്ദ്രനെ എന്തെങ്കിലും പറ്റിയാൽ വീടും കുടുംബവും വരെ കളഞ്ഞു പോകും. എങ്ങനെ കിട്ടിയത് ആ ഒരു ഒരു പൂരത്തിന്റെ ഭാഗമായി? അത് പാരമ്പര്യം, അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാരമ്പര്യമാണ്. ഞങ്ങൾ അങ്ങനെ, അത് അങ്ങനെ അജീനത്. എനിക്ക് എന്താ ഈ ആന എവിടെ കണ്ടാലും അതിന്റെ പിന്നാലെ പോകും. ഒരിക്കൽ ഭാര്യ മരുന്ന് മേടിക്കാൻ കുറിപ്പൊക്കെ തന്നു, കുറിപ്പൊക്കെ എവിടെയോ പോയി, ഞാൻ ആനയുടെ പിന്നാലെ. പിന്നെ കുറിപ്പ് തപ്പി പോകേണ്ടി വന്നു അല്ലേ? അതിന് വേറൊരു കുറിപ്പിനെ പറഞ്ഞു, എന്നിട്ട് എന്നെ ഭാര്യ എന്ന് പറഞ്ഞു, എന്തൊരു കുറിപ്പാ നിങ്ങൾ എന്ന് പറഞ്ഞു. അത് കുറിപ്പാണ്, കുറിപ്പും കൊണ്ടുപോയവൻ. ജയരാജ് ഭാര്യയുടെ ആനപ്രേമം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലെ? എനിക്ക് ഈ എന്ന് പറഞ്ഞാൽ ഏതാനകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആനകള്? തൃക്കടവൂർ ശിവരാജു എന്ന് പറഞ്ഞ ആനയുണ്ട് കൊല്ലത്ത്, ഗംഭീരാന. പാമ്പാടി രാജൻ ഗംഭീരാന. തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ഗുരുവായൂർ നന്ദൻ. പാറന്നൂർ നന്ദൻ. ആ പാറന്നൂർ നന്ദൻ. പിന്നെ ഏറ്റവും ഗംഭീരാന ഇപ്പോഴും ഗുരുവായൂർ വെച്ചത്. ഗുരുവായൂർ പത്മനാഭൻ രാജേന്ദ്രൻ. ഓ പാറമേക്കാവ് രാജേന്ദ്രൻ. എത്ര ആനകളാണ്, ചെമ്പുക്കാവ്. ഇനി വർത്തമാനം വേണ്ട, അത് എടുക്കും. രാവിലോട്ട് സംസാരിച്ചിട്ട് ഇപ്പോഴല്ലേ ടൈമിംഗ് ആയത്. ചെമ്പുക്കാവാണ് അല്ലേ ഘടകപൂരം? ചെമ്പൂക്കാവിന്റെ ഘടകപൂരം ഇറങ്ങി കയറിയിട്ട് വീണ്ടും പടിഞ്ഞാറ്. നമ്മൾ വർത്തമാനം പറഞ്ഞു തുടങ്ങി അവിടെയാണ്, ചെമ്പൂക്കാവിന്റെ ഘടകപൂരം ദാ ഇതിലേ പോരും എന്ന് ജയരാജ് വാര്യർ പറയുന്നു. ഒരുപാട് ഈണങ്ങൾ നമ്മളിതിലൂടെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ദാ ഇങ്ങനെ ഘടകപൂരം ഇറങ്ങി തെക്കേ ഗോപുരം നട കടന്ന് പോകുന്നു. പതിവിന് പുതിയ കാലത്തെ കാഴ്ചയാണ്. മൊബൈലുകളെല്ലാം, സ്മാർട്ട് ഫോണുകളെല്ലാം ആകാശത്തേക്ക് ഉയർന്നു. കയ്യിലുള്ളതെല്ലാം വില കൂടിയ ഫോണുകളാണ്, പക്ഷേ ആനച്ചമയവും ആനയും മേളവും എല്ലാം ഏറ്റവും പഴയതാണ്. പഴയതിൻ്റെയും പുതിയതിൻ്റെയും സംഘമാണ്. ഇത് പുതിയതല്ലേ? പക്ഷേ ആ പഴമയുണ്ടല്ലോ, ആ പഴമയുടെ ഒരു ഒരു പ്രതാപവും കടുപ്പവും ഉണ്ടല്ലോ, അതിൻ്റെ തിളക്കവും. ആ തിളക്കവും ആ മാല കണ്ടോ, തുളസിയും തെച്ചിപ്പൂവാണ് ആ മാല. അതാണ് ആ ഭംഗി കൊടുക്കുന്നത് ആ ആ കോലത്തില്. പിന്നെ നടുക്ക് എനിക്ക് തോന്നുന്നു മന്ദാരായിരിക്കും. അതാണ് തെച്ചി മന്ദാരം തുളസി. ഭാര്യമാർക്കല്ലാതെ ആരൊക്കെ പറയാൻ പറ്റും? പൂ കെട്ടുന്നത് മാലയുണ്ട്. അപ്പൊ ഏതായാലും സന്തോഷം. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. ഈ പൂരം കൈരളിയോടൊപ്പം.